മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ദുർവിനിയോഗം ചെയ്തുവെന്ന പരാതിയിൽ ലോകായുക്ത മൂന്നംഗ ബെഞ്ച് വിശദമായി കേൾക്കും. കേസിൽ ആദ്യം മുതൽ വാദം നടത്തണമെന്ന് ലോകായുക്ത വ്യക്തമാക്കി. പണം നൽകാൻ മുഖ്യമന്ത്രി തനിച്ചാണ് തീരുമാനമെടുത്തതെങ്കിൽ പരാതിയിൽ കഴമ്പുണ്ട്. എന്നാൽ വിഷയത്തിൽ മന്ത്രിസഭയ്ക്ക് കൂട്ടായ ഉത്തരവാദിത്തമാണ് എന്ന് ഉപലോകായുക്ത ചൂണ്ടിക്കാട്ടി. ഇങ്ങനെയെങ്കിൽ വാദിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായെന്ന് പരാതിക്കാരൻ വാദത്തിനിടെ പറയുകയും ചെയ്തു. എം ജി പ്രതീഷ് നൽകും കൂടുതൽ വിശദാംശങ്ങൾ. തിരുവനന്തപുരത്തും പ്രതീഷ്, ഏറെ പ്രസക്തമായ ഒരുപാട് വാദപ്രതിവാദങ്ങൾ നടന്നു ഇന്ന് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അന്തിമമായ തീരുമാനം ഇപ്പോൾ ലോകായുക്ത എടുത്തിട്ടുണ്ട്. ഈ കേസുകൾ, ഈ പരാതിയൊക്കെ ആദ്യം മുതൽ തന്നെ കേൾക്കണം എന്ന് പറയുന്നുണ്ട്. എന്താണ് അതിന് പിന്നിലെ നിരീക്ഷണങ്ങൾ? എന്തൊക്കെ വാദങ്ങൾ ഇന്ന് നടന്നു? പ്രജൻ, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് രാഷ്ട്രീയക്കാർക്ക് പണം നൽകിയെന്ന കേസിലാണ് ഇപ്പോൾ ലോകായുക്തയിൽ വാദം നടക്കുന്നത്. പ്രധാനമായും ഇന്ന് നടന്ന വാദം ഈ കേസ് പരിഗണിക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ രാഷ്ട്രീയക്കാർക്ക് പണം നൽകിയ കേസ് അന്വേഷിക്കാൻ, അല്ലെങ്കിൽ ആ അന്വേഷണം ലോകായുക്തയുടെ അന്വേഷണ പരിധിയിൽ വരുമോ എന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു ഇന്ന് പ്രധാനമായും വാദം നടന്നത്. മൂന്നംഗ ഫുൾ ബെഞ്ചാണ് ഈ കേസ് ഇപ്പോൾ പരിഗണിക്കുന്നത്. നേരത്തെ രണ്ടംഗ ബെഞ്ച് പരിഗണിച്ച കേസാണ് പിന്നീട് ഫുൾ ബെഞ്ചിലേക്ക് വിട്ടത്. ആദ്യഘട്ടത്തിൽ തന്നെ ആദ്യം മുതൽ വാദം കേൾക്കണമെന്ന ഈ ലോകായുക്ത നിലപാടെടുത്തിരുന്നു. എന്നാൽ ഇതിന് പരാതിക്കാരൻ വഴങ്ങിയിരുന്നില്ല. നേരത്തെ ഡിവിഷൻ ബെഞ്ചിനെ ഇക്കാര്യം അറിയിച്ചതാണ്. വീണ്ടും ആദ്യം മുതൽ വാദം തുടങ്ങേണ്ട കാര്യമില്ലെന്ന നിലപാടായിരുന്നു പരാതിക്കാരൻ്റെ അഭിഭാഷകൻ സ്വീകരിച്ചത്. പിന്നീട് തർക്കങ്ങൾക്കൊടുവിലാണ് ഈ വാദം നടത്താൻ അദ്ദേഹം വഴങ്ങിയത്. പ്രധാനമായും ഈ പണം നൽകിയതുമായി ബന്ധപ്പെട്ട് മന്ത്രിമാർക്ക് ഉത്തരവാദിത്തമുണ്ട് എന്നുള്ള വാദമായിരുന്നു പരാതിക്കാരൻ്റെ അഭിഭാഷകൻ ലോകായുക്തയിൽ വച്ചത്. എന്നാൽ ഈ വാദത്തെ ലോകായുക്ത എതിർത്തു. കാരണം മന്ത്രിസഭയുടെ തീരുമാനം ഒരാൾ മാത്രം എടുക്കുന്നതല്ല, കൂട്ടായ തീരുമാനമാണ് മന്ത്രിസഭയിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു ഒരു മന്ത്രിയുടെ മാത്രം വ്യക്തിപരമായ തീരുമാനമായി കാണാൻ കഴിയില്ല എന്നതായിരുന്നു പ്രധാനമായും ഈ വാദത്തിൽ ലോകായുക്ത ചൂണ്ടിക്കാണിച്ചത്. മാത്രമല്ല, നിയമപരമായ അല്ല പണം അനുവദിച്ചതെന്ന വാദം പരാതിക്കാരൻ ലോകായുക്തയിൽ ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇതിന് ലോകായുക്ത നൽകിയ മറുപടി നിയമപരമായല്ല, മറിച്ച് ഭരണപരമായി മാത്രമാണ്, അല്ലെങ്കിൽ ഭരണപരമായാണ് പണം അനുവദിച്ചതെന്ന മറുപടിയായിരുന്നു ഈ ഘട്ടത്തിൽ ലോകായുക്തയിൽ നൽകിയത്. മാത്രമല്ല, ഉപലോകായുക്ത ഹാറൂൺ അൽ റഷീദുമായി പരാതിക്കാരൻ്റെ അഭിഭാഷകൻ ചില ഘട്ടങ്ങളിലൊക്കെ തന്നെ വാക്കുതർക്കത്തിൽ ഏർപ്പെടേണ്ടി വന്നു. കാരണം തുടർച്ചയായി പരാതിക്കാരൻ വാദിക്കുമ്പോൾ ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. ഈ ചോദ്യങ്ങൾ ഉന്നയിച്ച ഘട്ടത്തിലാണ് ഇനി വാദിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായെന്നും താൻ വാദം നിർത്തുന്നുവെന്നും പരാതിക്കാരൻ്റെ അഭിഭാഷകൻ പറഞ്ഞു. എന്നാൽ ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ വാദം നിർത്തുന്നുവെന്ന് പറയുന്ന നടപടി ശരിയല്ല എന്നുള്ള ഒരു വാദപ്രതിവാദങ്ങൾ ഈ ഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പിന്നീട് ലോകായുക്ത ഇടപെട്ടാണ് ഈ ഇത് അനുനയിപ്പിച്ചത്. ഈ കേസുമായി ബന്ധപ്പെട്ട വെള്ളിയാഴ്ച ഇനി വാദം തുടരും. അതിനുശേഷമായിരിക്കും അന്തിമ വിധി ഉണ്ടാവുക. നേരത്തെ രണ്ടംഗ ബെഞ്ച് പരിഗണിച്ച കേസിൽ വിധിയുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായതിനെ തുടർന്നാണ് ഇത് അന്തിമ വിധിക്കായിട്ട് ഫുൾ ബെഞ്ചിലേക്ക് വിട്ടത്. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും വാദം തുടങ്ങിയിരിക്കുന്നത്. വെള്ളിയാഴ്ച വിശദമായി വീണ്ടും വാദം കേൾക്കുമെന്നാണ് ഇപ്പോൾ ലോകായുക്ത അറിയിച്ചിരിക്കുന്നത്. പ്രജിൻ, എം ജി പ്രതീഷാണ് വിശദാംശങ്ങൾ നൽകിയത്.